ആയാലും എല്ലാവരുടെയും ഒപ്പം എത്താൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നു. കൂടെ ചിലപ്പോ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാളും വയ്യാത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നുണ്ടാവും. ഒരിക്കലും അവരെ നിങ്ങൾ സഹതാപത്തിന്റെ കണ്ണുകളിലൂടെ കാണരുത്. എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കത് അറിയില്ല എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ പിന്മാറി. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ സപ്പോർട്ട്. ഓൺലൈൻ സപ്പോർട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും വെക്കേഷൻ ഒക്കെ എൻജോയ് ചെയ്യുമായിരിക്കും അല്ലേ? അപ്പൊ നമ്മള് ഇപ്പൊ ഏകദേശം മെയ് മാസം പകുതി ആകുന്നു. അടുത്ത അക്കാഡമിക് ഇയറിലേക്കൊക്കെ നമ്മള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒരുങ്ങാണ്. ഓക്കെ, വെക്കേഷൻ ഒക്കെ തീരാറായി, രണ്ടാഴ്ച കൂടെ ഉള്ളൂ. അതെ 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 അതെ. ഇന്ന് നമ്മള് ഓൺലൈൻ ചോക്ക് ബോർഡില് നമ്മളൊരു സ്പെഷ്യലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അലീന ടീച്ചറിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ അലീന ടീച്ചറിന്റെ കല്യാണത്തിന്റെ ദിവസം, ആ ഒരു ദിവസം ഡാൻസ് ചെയ്ത് വൈറലായ ഒരു കൂട്ടുകാരിയുണ്ട്. നമ്മുടെ ക്രിസ്റ്റ മീഡിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വൈറലായ ഒരു കുട്ടിയാണ്. അഞ്ജലി എന്നാണ് അവളുടെ പേര്. അവള് ഒരു സ്പെഷ്യൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും, കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു മാസം ആയില്ല അല്ലേ, ഒരു രണ്ടാഴ്ചയായിട്ട്, രണ്ടു മൂന്നാഴ്ചയായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ തന്നെ പല ചാനലുകളിലും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള മുഖമായിരിക്കും. അപ്പം നിങ്ങളെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഓൺലൈൻ ചോക്ക് ബോർഡിലെ കുട്ടികളിലേക്ക് പരിചയപ്പെടുത്തുക. അപ്പൊ നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വൈറലായ ആ ഒരു വീഡിയോ ഒന്ന്. മുരിക്കാശ്ശേരിയില് അഞ്ജലിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് അഞ്ജലിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ അഞ്ജലി, നമ്മുടെ വീഡിയോ ഒക്കെ വൈറലായി അല്ലെ? ഒത്തിരി കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു. നമ്മുടെ ഓൺലൈൻ ചെക്കോടിലെ കൂട്ടുകാർ ഇപ്പം ആ വീഡിയോ കണ്ടു. നമ്മുടെ അഞ്ജലിയുടെ വീഡിയോയുടെ ലിങ്കും യൂട്യൂബ് ചാനലിന്റെ ലിങ്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ നമ്മുടെ വൈറൽ, ഇപ്പൊ നേരത്തെയും പല വീഡിയോസും വൈറലായിട്ടുണ്ട് അല്ലേ? അതെ. ഇതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിനുശേഷം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓൺലൈൻ ചാനലുകാർ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു കോടിയിലും കോമഡി ഉത്സവത്തിലും ഒക്കെ പങ്കെടുക്കാനായിട്ട് പറ്റി. കോമഡി ഉത്സവത്തിൽ ഞാൻ ഓൾറെഡി ഒരു വട്ടം പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അവരിങ്ങോട്ടേക്ക് വിളിച്ച് ഈ വൈറലായതിനു ശേഷം, പിന്നെ ഒരു വീഡിയോ ആദ്യമേ വൈറലായി. അത് കൂടുതലും കേരളത്തിന് പുറത്തുള്ളവരാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിലുള്ളവർ കൂടുതലും കണ്ടതായിട്ട് ഇപ്പോൾ ഈ അലീന ടീച്ചറിൻ്റെ കല്യാണത്തിനെടുത്ത വീഡിയോയാണ്. അത് നിങ്ങളാണ് എടുത്തു തന്നത്, അതിന് ഒരുപാട് നന്ദി. നമുക്ക് ഞങ്ങൾക്ക് അഞ്ജലിനെ നേരത്തെ അറിയാം കേട്ടോ. അതായത് നമ്മുടെ അലീന ടീച്ചറിൻ്റെ കസിനാണ്, ഫസ്റ്റ് കസിനാണ് ഈ അഞ്ജലി. അപ്പം അങ്ങനെ അലീനയുടെ എൻഗേജ്മെൻറ്റിന് അന്നത്തെ വീഡിയോ ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടത്. അതിനു മുമ്പും അഞ്ജലി വീഡിയോ ചെയ്യുന്നതായിരുന്നു കേട്ടോ. അപ്പം അഞ്ജലിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും ചേട്ടായി പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉള്ളതാണ്. പിന്നെ അഞ്ജലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇത്രയും നമുക്ക് കണ്ടറിയാം, അതായത് അഞ്ജലിക്ക് ശരിക്കും അഞ്ജലിയുടെ കാലുകൾക്ക് ശേഷിയില്ല അല്ലേ, ബലം കുറവാണ്. അതായത് അഞ്ജലിക്ക് സ്ക്രച്ചസ് ഇല്ലാതെ ശരിക്കും അഞ്ജലിക്ക് മൂവ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റത്തില്ല. അല്ലെങ്കിൽ അഞ്ജലി ഇങ്ങനെ അല്ലേ, ഒന്നെങ്കിൽ പിടിച്ച് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ചാൽ കുറച്ചൊക്കെ നടക്കും. പക്ഷെ എന്നാലും എനിക്ക് ക്രച്ചസ് ഉള്ളതാണ് ഏറ്റവും കംഫർട്ടബിൾ. ക്രച്ചസ് ഉണ്ടെങ്കിൽ എനിക്ക് എവിടെ പോകുന്നതിനും എന്ത് ചെയ്യുന്നതിനും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെല്ലാം ഓക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്കൊന്ന് നമുക്കെല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒന്ന് ചിരിക്കാനും അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് എപ്പോഴും സാധിക്കാറില്ല. പക്ഷെ അഞ്ജലിയുടെ ഒരു പ്രത്യേകത, അതായത് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമൊക്കെ ഞാൻ ഇത് കാണുമ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു ദൈവമേ ഇതിനെന്തെങ്കിലും. പക്ഷെ അഞ്ജലിക്ക് അഞ്ജലിയുടെ മുഖത്ത് അതിൻ്റെതായ യാതൊരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല.
അഞ്ജലി എന്നാ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്? എങ്ങനെയാ ഇതിന്റെ ഒരു ഈ ഡാൻസിലേക്ക് വരാനുള്ള ഒരു? ഞാന് ചെറുപ്പം മുതല് ഒരു മഠത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പൊ ആ മഠത്തില് ഞാൻ ക്രച്ചസ് എനിക്ക് ഒരു 3rd class ഒക്കെ ആയപ്പോഴാണ് കിട്ടിയത്. ക്രച്ചസിൽ ഞാൻ പ്രാക്ടീസ് ആയതിനു ശേഷം ഇങ്ങനെ ടി വി ഒക്കെ കാണുമ്പം അതിൽ സിനിമയിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പുറകിൽ പോയിരുന്ന് ഡാൻസ് ഒക്കെ ചെയ്യും. അന്നേരം സിസ്റ്റർമാരത് കണ്ട് അവർക്ക് മനസ്സിലായി പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കളിക്കുമെന്ന്. അങ്ങനെ അവരെന്നെ പഠിപ്പിച്ച് അതിന് വേണ്ട ട്രെയിനിങ് തന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരായിരുന്നു എന്നെ കൊണ്ടുപോയി കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അതിനുശേഷം കൊറോണ കാലമായപ്പം പ്രോഗ്രാമൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് വരുന്നത് ആ സമയത്താണ്. പ്രോഗ്രാമൊന്നുമില്ല ആ സമയത്ത്, അന്നേരം ഡാൻസ് കുറേ നാൾ കളിക്കാതിരുന്നു. അതിനുശേഷം ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് ഡാൻസ് കളിച്ചു തുടങ്ങി. യൂട്യൂബിൽ വൈറലായ വീഡിയോ ആ സിസ്റ്റേഴ്സ് ഒക്കെ കണ്ടോ? പിന്നെ ഞാൻ അവരായിട്ട് ഇപ്പോൾ കോൺടാക്ട് ഒക്കെ ഉണ്ടല്ലേ? അയച്ചൊക്കെ കൊടുത്ത അന്നേരം അവർക്ക് അധികം അറിയത്തില്ല ഇത് എങ്ങനാ എന്താണെന്നൊന്നും. ഇപ്പൊ അവര് ചോദിക്കുന്നത് ഇതെന്താ മോനെ ഇങ്ങനെ കണ്ടല്ലോ എന്നൊക്കെ. അന്നേരം ഞാൻ പറഞ്ഞു ഇതിങ്ങനെയൊക്കെ വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കും. അവര് എന്നും വിളിക്കും. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാനാണേലും എനിക്കായാലും ചില സമയത്ത് ഒരു ഉൾവലിവ് ഉണ്ടാവേ, ഞാൻ കളിക്കാൻ മടിച്ചു നിൽക്കും. അന്നേരമാണെങ്കിലും ചെറുപ്പം തൊട്ടേ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു വന്നതാണ്. അതെ അതെ. അപ്പം നമുക്കറിയാലോ ഇപ്പൊ നമ്മളിങ്ങനെ കളിക്കുമ്പോഴാണെങ്കിലും എല്ലാവരുടെയും ഒപ്പം എത്താൻ നമുക്ക് സാധിക്കത്തില്ല, പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം പലരും പലതും പറയും, പിന്നെ പലരും സപ്പോർട്ട് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ സിസ്റ്റർമാര് എന്നോട് പറയും, ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞു നിൽക്കുമ്പോൾ സിസ്റ്റർമാർ പറയും അങ്ങനെ കളയരുത്, കിട്ടിയ കഴിവ് ഇല്ലാതാക്കരുത്, അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് കളിച്ചോണം എന്നാണ് എന്നോട് പറഞ്ഞു വിട്ടേക്കുന്നത്. എന്തായാലും അഞ്ജലി അത് ആ സിസ്റ്റേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെയൊക്കെ ഓരോ പ്രോഗ്രാം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ എത്തുന്നു എന്ന് കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. അവരെന്നെ വിളിച്ചിട്ട് പറയും, ഓ ഇങ്ങനെയൊക്കെ ആണ് ആയല്ലോ, നല്ല കാര്യം, ഒരുപാട് സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയും. ഒരു ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയൊക്കെ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഡാൻസിലേക്ക് തിരിയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഒത്തിരി കുട്ടികൾ അവിടെ ഇപ്പോഴും ഉണ്ടായിരിക്കും. ആ ഉണ്ട് ഉണ്ട്. അതെവിടായിരുന്നു അഞ്ജലി പഠിച്ച? ഞാൻ പഠിച്ചത് മഠത്തിലാണ്. ആ മഠത്തിന്റെ പേര് പ്രതീക്ഷാ ഭവൻ റീഹാബിലിറ്റേഷൻ സെന്റർ കോതമംഗലം. കോതമംഗലം. എത്ര ക്ലാസ് വരെ അവിടെ പഠിച്ചു? ഞാൻ പ്ലസ് ടു വരെ അവിടെയായിരുന്നു. ഡിഗ്രി ഇപ്പൊ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇപ്പൊ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. ഇവിടെ പാവനാത്മ കോളേജിൽ, മുരിക്കാശ്ശേരി തന്നെ പാവനാത്മ കോളേജിൽ ബി എ ഹിസ്റ്ററി അല്ലേ? സെക്കൻഡ് ഇയർ കഴിഞ്ഞു, ഇനി തേർഡ് ഇയറിലേക്കാണ്. കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ സപ്പോർട്ടാ. ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടയ്ക്ക് ഒരു ഉൾവലിഞ്ഞ് നിൽക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഉൾവലിഞ്ഞ് നിന്നാലും അവര് പറയുന്നത് അങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല, നിനക്ക് പറ്റുമല്ലോ, നീ ചെയ്തോ, ഞങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട് എന്നുള്ള ഇതിലാണ്. പിന്നെ സാർമാരാണേലും ഇപ്പൊ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോകേണ്ടി വരും. അന്നേരം സാർമാർ പറയും പൊയ്ക്കോ, അതിനിപ്പോ എന്നെ കിട്ടണ ചാൻസ് കളയരുത്, അത് പൊയ്ക്കോളുക. ഏത് തരത്തിൽ നമ്മൾ രക്ഷപ്പെടുക എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കഴിവുള്ളത് കൊണ്ടാണല്ലോ നമ്മളെ ഇങ്ങനെ ഓരോരോ ആൾക്കാർ വിളിക്കുന്നതും ചെയ്യുന്നതൊക്കെ. അപ്പോൾ കിട്ടണ ചാൻസ് ഒരിക്കലും കളയരുത്, അത് പൊയ്ക്കോണം എന്നാണ് സാർമാരാണെങ്കിലും പറഞ്ഞു തരുന്നത്. അതെ, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു മെസ്സേജും അത് തന്നെയാണ്. നമ്മുടെ അഞ്ജലിക്ക് അറിയാലോ, നമ്മുടെ യൂട്യൂബ് ചാനലില് ഏകദേശം 6rd class തൊട്ട് 12rd class വരെയുള്ള കുട്ടികളാണ് ഇതിനകത്ത് കൂടുതലും. എനിക്ക് അവരോട് പറയാനായിട്ടുള്ളത്, പിള്ളേരെ നിങ്ങളുടെ കൂടെ ചിലപ്പോ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാളും വയ്യാത്ത കുട്ടികളൊക്കെ നിങ്ങളുടെ കൂടെ പഠിക്കുന്നുണ്ടാവും. ഒരിക്കലും അവരെ നിങ്ങൾ സഹതാപത്തിന്റെ കണ്ണുകളിലൂടെ കാണരുത്. കാരണം അങ്ങനെ നോക്കുമ്പോഴാണ് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടാവും, അയ്യോ എനിക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെ. നിങ്ങളിൽ ഒരാളായിട്ട് മാത്രം അവരെ ട്രീറ്റ് ചെയ്യുക. അവരോട് നിങ്ങളിൽ ഒരാളെ പോലെ നിങ്ങൾ അവരെ കൊണ്ടടക്കുക. അന്നേരം അവർക്കും നിങ്ങളോട് കംഫർട്ടബിൾ ആയിട്ട് മിണ്ടാനും സംസാരിക്കാനും കൂട്ടുകൂടാനും പിന്നെ അവരുടെ കഴിവുകളെ അവർക്ക് മുന്നോട്ടേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അഞ്ജലിയുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്താ? എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ആദ്യം തന്നെ നല്ലൊരു ജോലി വേണം, സ്ഥിരവരുമാനമുള്ളൊരു നല്ലൊരു ജോലി വേണം. പിന്നെ അതോടൊപ്പം പാഷനായിട്ട് ഈ ഡാൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പൊ ഡാൻസ് ആണെങ്കിലും എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. എത്ര കാലം ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം ഒരു സ്ഥിരവരുമാനമുള്ള ജോലിയും കൂടി ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് എനിക്ക് അതൊരു മുതൽക്കൂട്ടാവുമല്ലോ.
അഞ്ജലിക്ക് അഞ്ജലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ ഏതാ? പ്രൊഫഷൻ എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്. പിന്നെ കൂടുതലും എനിക്ക് പിള്ളേരുമായിട്ട് മിംഗിൾ ചെയ്തിരിക്കാനാണ് ഇഷ്ടം. അപ്പം അവർക്കൊരു മോട്ടിവേഷനായി അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൗൺസിലിംഗ് ഒക്കെ ചെയ്യാനും ഒക്കെയാണ് എനിക്ക് താല്പര്യം. ഓക്കെ, പിന്നെ അഞ്ജലി ഇവിടെ വീട്ടിലുള്ളവരെയും കൂടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ട്, കാരണം ഞങ്ങൾക്ക് അറിയാം എങ്കിലും സബ്സ്ക്രൈബേഴ്സിനായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? വീട്ടില് എന്റെ വീട്ടില് പപ്പയും മമ്മിയും പിന്നെ ഒരു ചേച്ചിയുണ്ട്. ഞങ്ങൾക്കൊരു എനിക്കൊരു ചേട്ടായി ഉണ്ടായിരുന്നു, ഒരു 5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റില് മരിച്ചുപോയി. പിന്നെ ഇപ്പൊ സഹോദരങ്ങളായിട്ട് ചേച്ചിയുണ്ട്, ചേച്ചിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചൊക്കെ ഉണ്ട്. പപ്പ കൃഷിയാണ്, ജോലി. പപ്പയുടെ പേര് ബെന്നി എന്നാണ്. മമ്മി ഹൗസ് വൈഫാണ്, മമ്മിയുടെ പേര് ജെസ്സി എന്നാണ്. നമ്മൾ ശരിക്കും അഞ്ജലിനെ കുറച്ച് നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും കിട്ടുന്ന മാക്സിമം അവസരങ്ങൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അഞ്ജലി. കാരണം എത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അത് നമുക്കിവിടെ വന്നപ്പം നമ്മൾ ആ അകത്തേക്ക് കയറിയപ്പം ഓരോ ട്രോഫികളുടെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു, മെമെൻറ്റോസ് ഒക്കെ ഇരിക്കുന്നത്. കാരണം മാക്സിമം കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടിൻ്റെ കാണും, അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള സപ്പോർട്ട്, പഠിച്ചു വന്ന ആ സ്കൂളിൽ നിന്ന് കിട്ടിയ ഫോർമേഷൻ, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ അവർ അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടും അതൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിലും അത്രത്തോളം, കാരണം ഈ ഒരു ഇപ്പം നമുക്കറിയാം ഡിഗ്രി സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിന് മാത്രം വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പം ഈ പ്രായത്തിനുള്ളിൽ ഇത്രത്തോളം ഫിസിക്കലി ഇത്രത്തോളം ലിമിറ്റേഷൻസ് വെച്ചിട്ട് പോലും ഇത്രയും ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും മാക്സിമം അഞ്ജലി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അഞ്ജലിക്ക് എന്താണ് അതിനെ സംബന്ധിച്ച് കുട്ടികളോട് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്കതറിയില്ല എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ പിന്മാറി നിൽക്കരുത്. കാരണം നമുക്കവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ അവസരമാണ്. ചിലപ്പോൾ ആ ഒരു ഇതിലൂടെ ആയിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കോടിയിൽ പോകാൻ നേരത്ത് ഭയങ്കരമായിട്ട് പേടിച്ച് നിന്നൊരാളാണ്. കാരണം എനിക്ക് ജനറൽ നോളജ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലതാനും എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ മമ്മിയോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഞാൻ ഇവിടുന്ന് കരയണ മാതിരിയാണ് പോയത്. കരയാൻ മാത്രം അത്രയും എനിക്ക് എന്നാ പറയാം, ടെൻഷനായിപ്പോയി. പെട്ടെന്ന് കിട്ടിയ ഒരു അവസരവും കൂടിയാണ്. ഇപ്പോൾ പപ്പയും മമ്മിയുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ അവിടെ എത്തിയത് പോലും. പപ്പയും മമ്മിയും പറഞ്ഞു, സാരമില്ല, ടെൻഷൻ ആവണ്ട, കിട്ടുന്നതുകൊണ്ട് പോരാ. അന്നേരം ഞാൻ വിചാരിക്കുന്നത് ഞാനവിടെ ആദ്യത്തെ ചോദ്യം തന്നെ തെറ്റിച്ച് ചരിത്രം കുറിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അന്നേരം പപ്പയും മമ്മിയും പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ അന്നേരം ഞാനത് വേണ്ടാന്ന് വെച്ച് പിന്നോട്ട് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വേദി എനിക്ക് നഷ്ടമായേനെ. പക്ഷേ ഞാൻ അന്നേരം അങ്ങനെ പിന്നോട്ട് മാറാതെ ടെൻഷനുണ്ട്, പേടിയുണ്ട്, എല്ലാം ഉണ്ട്, എന്നാലും ഞാൻ അത് ചെയ്യാൻ മുതിർന്നതുകൊണ്ട്, എൻ്റെ പപ്പയുടെ മമ്മിയുടെ സപ്പോർട്ട് മൂലം കൊണ്ട് തന്നെയാണെങ്കിലും ഞാനത് ചെയ്യാൻ വേണ്ടി മുതിർന്നതുകൊണ്ട് എനിക്ക് അങ്ങനൊരു വേദി കിട്ടി അവിടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് വെറുതെ കളയരുത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ അഞ്ജലിയുടെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അഞ്ജലിയുടെ വീഡിയോസും അഞ്ജലിയുടെ വാക്കുകളൊക്കെ നമുക്ക് കൂടുതൽ പ്രചോദനമായിട്ട് ഇനിയും നമുക്ക് നല്ലതായിട്ട് നമ്മുടെ വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. അഞ്ജലിയുടെ അപ്പൊ ഈ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോയും നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയായിരിക്കും, ബൈ ബൈ.